ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് ഫസ്റ്റ് ഡേ മൈൻക്രാഫ്റ്റിന് ഫസ്റ്റ് എപ്പിസോഡാണ്, ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് പ്ലേയിങ്ങുമാണ്. അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബാക്കി തിരിച്ച് ചെയ്യണ്ടെങ്കിൽ അതും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഈ ഇതിൽ പറയാനുള്ളത്, നമുക്ക് വില്ലേജ് ഉണ്ട് തപ്പി പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വില്ലേജ് അപ്പോൾ മുമ്പ് കുറച്ച് മരങ്ങളൊക്കെ വെട്ടിടുക. അപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ വെട്ടുന്നുണ്ട്. ഇതിൻ്റെ മോഡം കൂടി ഒന്ന് വെട്ടിയെടുക്കാം, നല്ല മരം. അപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലിടും, അടുത്ത എപ്പിസോഡായിട്ടിടും. അപ്പം എല്ലാവരും അതും കൂടി കാണണം. അപ്പോൾ നമ്മുടെ മരം ഏകദേശം ഒന്ന് വെട്ടിത്തീരാറായിട്ടുണ്ട്. ആ നമുക്ക് ഇപ്പോൾ ഇത്രയും മരം തന്നെ മതി. അവിടെ നിന്ന് ഡയറക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഇന്ന് നമുക്ക് വില്ലേജ് അപ്പൻ്റെ ഡയറക്ഷനിൽ തന്നെ പോകണം. ആ ഇപ്പം ഇതിലാണ് പോണ്, ഈ ഒരു ഡയറക്ഷനിലൂടെ പോണ്. എന്നിട്ട് അവിടെ വില്ലേജ് തപ്പാം. ഇതിലെ കുറിച്ച് എന്നാൽ മിക്ക വറുത്തായിരിക്കും. നമുക്ക് പൊളിച്ച് പൊളിച്ച് കയറ അല്ലെങ്കിൽ ഇപ്പം തുല. അയ്യോ, ഇതിനോട് കയറണമെങ്കിൽ കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് അടിക്ക് ഇറങ്ങി ഒന്നും കൂടി വേറെ ഒരു ഡയറക്ഷൻ എടുത്ത് ആ ഡയറക്ഷനിൽ കൂടെ പോകാം. ആ നേരം എടുത്തിട്ട് ായി കടൽ, നല്ല കടലാണ് കാണുന്നപ്പം. നമുക്ക് അക്കരെ നിന്നിട്ട് അതിലേക്കൂടെ അതിലും വഴി എങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പുറത്തേക്ക് ഇവിടെ ഒരു വഴികളില്ല, ഇവിടെ ഒരു വഴികളും കാണില്ല, ഫുൾ ചുറ്റും കടലാണ്. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതിൽ എന്നിട്ട് നമുക്കൊരു ബോട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് കടലിൽ കൂടെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വില്ലേജ് ഉണ്ടോ നമുക്കൊന്ന് തപ്പെടുക്കണം. നമുക്ക് വില്ലേജ് നല്ല നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം. ബോട്ടവിടെ ബോട്ടവിടെ ബോട്ട് അതേ ബോട്ടിരിക്കുന്നു. നമുക്ക് ബോട്ട് നിർത്താൻ കഴിയും. ബോട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു സാധനം ആവശ്യമുണ്ട്, നമുക്ക് ഷവൽ നമുക്ക് ആവശ്യമുണ്ട്. ഷവൽ ഉണ്ടാക്കണം. ഷവൽ ഉണ്ടാക്കാൻ തന്നെ ഒരു വുഡ് പ്ലാങ്ങൊക്കെ നമ്മൾ വുഡ് കൊണ്ട് ഫുള്ള് വുഡ് പ്ലാങ് എടുക്കാൻ പോകും. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കി വിടണം ഷവൽ ഉണ്ടാക്കാൻ. അപ്പോൾ സ്റ്റിക്ക് നമുക്ക് ഒരു കുറച്ചെടുക്കുക, വുഡ് പ്ലാങ് എടുത്ത് വെച്ചിട്ട് അടുത്ത ഷവലിൻ്റെ പണി നോക്കാം. അതേ ഷവൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇതുവരെ മതി. നമുക്ക് ഷവൽ കിട്ടി. നമുക്ക് ബോട്ട് എവിടെയാണ്, നമുക്ക് ബോട്ട് അതേ ബോട്ട്. ഇപ്പോൾ നമുക്ക് ഇത് ബോട്ട് ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ആ നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഇനി ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഇവിടെ ഒക്കെ അല്ലേ, ഇവിടെ ഇവിടെ ഈ ബോട്ട് വയ്ക്കണം. ഇട്ട് വേണം നമുക്ക് ഇതിൽ തുടങ്ങി വേണം അതേ ബോട്ട്. ഇനി നമുക്ക് ഒരു ഡയറക്ഷനിൽ തന്നെ പോകാം. ഒരു ലക്ഷണ്ട് പോവാം. നമുക്കതേ വളവിൽ കൂടെ അങ്ങോട്ട് പോവാം. അവിടെ ഒരു വഴി കണ്ട്, നമുക്ക് അതിലേ ഒന്ന് പോയിട്ട് വല്ല വില്ലേജ് കാണുമെന്ന് പോലെ നോക്കാം. വലിയ വഴിന്ന് മിക്കവാറും വില്ലേജ് എത്തുന്നു തോന്നുന്നത്. അയ്യോ വളഞ്ഞു, സോറി. ആ അയ്യോ ഇവിടെ ഡെഡ് എൻഡ് ആണ്, ഇവിടെ വില്ലേജ് ഇല്ല. നമുക്ക് തിരിച്ചു പോയിട്ട് വേറെ വഴി കൂടെ പോവാം.
നമുക്കിപ്പോൾ ഈ വഴി കൂടെ പോവാം. ഡെസേർട്ട് എത്തിന്ന് തോന്നുന്നു, കണ്ടിട്ടൊരു ഡെസേർട്ട് പോലൊക്കെ ഉണ്ട്. ആ ഡെസേർട്ടാണ്, ചിലപ്പോൾ ഇവിടെ ഡെസേർട്ട് വില്ലേജ് അങ്ങനെ ഉണ്ടാവും. കുറേ ഐലൻഡുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് തപ്പാം. അല്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ പോയാൽ ചിലപ്പോൾ വില്ലേജ് കിട്ടൂല. നമുക്ക് ഇവിടെ ഇറങ്ങാലോ, കുറച്ചു മുമ്പ് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇവിടെ ഒരു വില്ലേജാണ്, നമുക്ക് ഏതെങ്കിലും ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്ന് പോവാം. നമുക്ക് ഇവിടെ ഇറങ്ങാലേ, ഇവിടെ ഇറങ്ങാം. അയ്യോ അയ്യോ, കയറിട്ടില്ലല്ലോ. ആ കയറി കയറി കയറി, നമ്മൾ ബോട്ട് ഇട്ടിരിക്കുന്നുണ്ട്. ബോട്ട് അവിടെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ മുളിക്കുക. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡെസേർട്ടാണിത്, ഇത്തെ ഡെസേർട്ട് തന്നെയാണ്. ഇതിലങ്ങോട്ട് ഓടിയാലും അവിടെ എങ്കിലൊക്കെ എത്തും. എന്തായാലും ഒരു വില്ലേജ് നമുക്ക് കിട്ടണ്ടത്. നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ വല്ല വില്ലേജ് ഉണ്ടോ നോക്കാം. ഒരു വില്ലേജും കാണില്ല, വില്ലേജ് ഒന്നുമില്ല. എൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇവിടെ വല്ല വില്ലേജും കൂടി ഉണ്ട് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ വില്ലേജ് ഒന്നല്ല ഉള്ളത്, ഇവിടെ ഒരു കാടല്ല അല്ല കാട് തന്നെയാണ് ഉള്ളത്. ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ വല്ല വില്ലേജ് ഉണ്ടാവും. ആ ഒരു ആടിൻ്റെ കൂടെ ഉണ്ട്, ഇതിൻ്റെ പൂളൊക്കെ എടുക്കാം. നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റും, ഉറങ്ങാൻ വേണ്ടി ഒരു കട്ടിലൊക്കെ ഉണ്ടാക്കാം. ആട് പോയില്ല, ആ കിട്ടി, ഊട് കിട്ടിയിട്ടുണ്ട്. കട്ടിലുണ്ടാക്കാൻ മൂന്ന് ഊളിന് ആവശ്യം. കോള് കിട്ടോ? ഇല്ല, കോളിന് പിക്കാക്സ് വേണം അല്ലേ. നമുക്ക് ഇതും തപ്പിപ്പോ, വില്ലേജിൽ നിന്ന് പോകണം. വില്ലേജൊന്നും കാണില്ല, ഒരാടിനെയും കാണില്ല. അപ്പം നമുക്കൊന്ന് രാത്രിയും കൂടി തപ്പണം എന്നുണ്ട് ഇവിടെ വില്ലേജ്. വില്ലേജ് കാണില്ല, ഇപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. എത്ര ആകുമ്പോൾ നമുക്ക് വേഗം അവിടെ പോയി ഒരു ആടിനെ കിട്ടും നോക്കണം. ആടിനെ കിട്ടിയാൽ നമുക്കൊരു ബെഡൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങാം. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ രാത്രിയായി തുടങ്ങുന്നുണ്ട്. നല്ലോണം രാത്രിയായി വരുന്നുണ്ട്. അതൊരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതിനെയും കൂടി കൊന്ന് കൂടെടുക്കാം. അതോടെ പോയി അവിടെ, ആ ഏ നമുക്ക് ഇതിനെ കൂടി എടുക്കാം അല്ലേ. പോയി, ആ പോയിട്ടില്ല, ആ ഓടി കിട്ടി.
ഒരെണ്ണത്തിന് കൂടി നമുക്ക് ഒരു ഷേപ്പിനും കൂടി കൊന്നാലേ നമുക്ക് കൂള് കിട്ടുള്ളൂ. മൂന്ന് കൂളുവാണ് ഒരു കട്ടിലുണ്ടാക്കാൻ. അപ്പം നന്നായിട്ട് രാത്രി തുടങ്ങുന്നുണ്ട്. ഇപ്പം നല്ല രാത്രി ആയിട്ടുണ്ട്. ഇപ്പം സോംബീസ് ഒരു കെട്ടലൊക്കെ ഇല്ല, അതൊക്കെ ഇറങ്ങി തുടങ്ങുന്ന നേരം തോന്നുന്നുണ്ട്. ഇപ്പം ഇവിടെ ആരും കാണില്ല, വരും ഇവിടെ ഇല്ല അങ്ങനെ തോന്നുന്നു. അവിടെ എന്തോ ഒരു ഫാമിലിയുണ്ടല്ലോ, അതെന്തോ നോക്കട്ടെ. ആ അത് നമ്മുടെ ലെവലിൻ്റെ അതിന് നമുക്ക് കുറച്ച് ലെവലായി വരും എതിർത്താൽ. അവിടെ മറ്റേ അമ്പറിനാളൊക്കെ ഉണ്ട്. നമുക്ക് വേഗം ഇവിടെ നിൽക്കുക, ഓടണം. വേഗം ഒരു വില്ലേജ് കിട്ടിയാൽ അത്രയെന്നില്ല. നമുക്ക് അവിടെ പോയി ബെഡിലൊക്കെ, അവിടെ വില്ലേജിലാവുമ്പോൾ അവർക്കൊക്കെ കിടക്കാനുള്ള ബെഡുണ്ടാവില്ലേ, നമുക്ക് ആ ബെഡിൽ നിന്ന് കയറി കിടന്ന് വേഗം നേരം കുളിപ്പിക്കാം. ലൈഫ് പോയി, അയ്യോ പോയി. ഇപ്പം നിറച്ച ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ നിൽക്കാണ്ട് ഓടണം. എന്നാ പണി കിട്ടും. ഒരാളുണ്ട് ചുറ്റാൾക്കാരാണ്. ഇപ്പൊ നമ്മ വന്ന കടലിക്ക് എത്തിന്നുണ്ട് കറങ്ങി കറങ്ങി. ഇവിടെ നമ്മൾ ബോട്ടുണ്ടെങ്കിൽ അതിലെങ്കിലും കയറി രക്ഷപ്പെടാം. അയ്യോ ബോട്ട് ഇവിടെ അല്ലല്ല, ബോട്ട് കാണില്ല. അയ്യോ ഒരു വേറൊരാള്, അയ്യോ നമ്മുടെ ലൈഫ് പോയി. ബോട്ടുണ്ട് ഇവിടെ, ഇവിടെ ഒന്നും ബോട്ടില്ലല്ലോ ഗായ്സ്. എത്രയും പെട്ടെന്ന് ഓടുക, എല്ലായിടത്ത് എത്താൻ നോക്കണം. ദേ ഒരാൾ വരുന്നുണ്ട്. ഇവിടെ നിറച്ച ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് എവിടേക്കും തിരിഞ്ഞാലും ആളെ കാണാം. അങ്ങനെ ഇതാണ് നമ്മ ഇത്രയും നേരം അന്വേഷിച്ച വില്ലേജ്. ഭാഗ്യത്തിൻ്റെ രാത്രി തന്നെ കിട്ടിയത് നന്നായി. അതാണ് നമുക്ക് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമായി. നമുക്ക് നേരം കൊടുത്തിട്ട് ആൾക്കാർ പോകല്ലോ. അപ്പം നമുക്ക് പുറത്തിറങ്ങി ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വില്ലേജിൽ ആക്കി കൊടുക്കാം. അയ്യോ ഒരു എട്ടുകാലി നേരിട്ട്, അയ്യോ പണി കയറാൻ പറ്റില്ല. ഇവിടെ കാണില്ല, അയ്യോ എട്ടുകാലി. എൻ്റെ മുമ്പിൽ തന്നെ വെട്ട്. ഇതേ ഒരു വഴി ഉണ്ട്, നമുക്ക് അതിലേ പോവാം, ഓടി പോവാം. വില്ലേജ് വില്ലേജ് തീ വേഗം ഏതെങ്കിലും ഒരു വീടിനുള്ളിൽ ഓടി കയറിയിട്ട് കിടന്നിറങ്ങണം. അയ്യോ പറ്റില്ല, കിടക്ക് കിടന്ന് 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 ഉടച്ചില്ല. ആ കിടക്കാം നമ്മളെ ചുറ്റിട്ട് വരണ്ട. അയ്യോ ഇവിടെ ഫുള്ള് മോൺസ്റ്റേഴ്സാണ്, അതൊന്നും നമുക്ക് കിടക്കാൻ പറ്റൂല. കുറച്ച് നേരം നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നിട്ട് ആരൊക്കെ പോയി കിടന്നുമ്പോൾ അപ്പുറത്ത് ഇട്ട് കാര്യമുണ്ട്. നമുക്ക് ലൈറ്റ് ടോർച്ചൊന്നും പൊടിച്ചെടുക്കാം. കിടക്കാൻ പറ്റില്ല, ഒന്നിരിക്കാം. നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ മോൺസ്റ്റേഴ്സ് പോകുന്നില്ല. പറ്റി മോൺസ്റ്റേഴ്സ് പോയി നമ്മളെടുത്തു. അപ്പതേ നേരം വിളിച്ചിട്ടുണ്ട്, ഇനി പുറത്തേക്ക് ഇറങ്ങാം. നല്ല സൗണ്ട് ഒക്കെ മോൺസ്റ്റേഴ്സ് ഇപ്പോഴും പോയിട്ടില്ല. പുറത്തിറങ്ങലിപ്പം അവർക്ക് പോയിട്ടുണ്ടാവും മിക്കവാറും. ആ അവർക്ക് പോയി പോയിട്ടില്ല, പോയിട്ടില്ല. അവിടെ ഒരാളുണ്ട് വില്ലേജ് ഇറങ്ങുന്നുണ്ട്. ആ അത് വില്ലേജ് ഇറങ്ങും. ആളെ ഓടിപ്പോണം. അയ്യോ
മോൺസ്റ്റേഴ്സ് ഒന്നും പോണില്ല. അപ്പോൾ ഈ വീടിനോട് പോയി ഒരു ചെസ്റ്റ് എങ്ങാണ്ടോ നോക്കാം. ആദ്യം ഒരു ചെസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇവിടെ, ചെസ്റ്റ് വന്നിട്ട് വല്ലതും ഉണ്ടോ നോക്കാം. അതൊരു വില്ലേജറാണ്. അയ്യോ അവിടെ തല്ലിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റ് വേണം. ആയി കുറേ ബണ്ണൊക്കെ ഉണ്ട്, ഇവർക്ക് എന്തെങ്കിലും ബണ്ണ് വെറുതെ വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ എടുക്കാം. പിക്കാക്സ് എടുക്കണം, നമുക്ക് സ്റ്റിക്ക് കൊടുക്കാം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി. അയ്യോ ഇരുട്ട് കഴിഞ്ഞിട്ട് കാര്യം. പിന്നെ തല്ലി കൊല്ലണം അങ്ങനെയും. നമ്മളെ ലൈഫ് പറയുന്നുണ്ട്. നമുക്ക് അതെല്ലാം വീണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഓടി കയറാം. ഇവിടെ നിന്ന് മോൺസ്റ്റേഴ്സ് ആര് ഒരു മോൺസ്റ്റേഴ്സ് ഇവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ എങ്ങനെയുണ്ട് അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കണം. എനിക്ക് കുറച്ച് വില്ലേജേഴ്സിനൊക്കെ കാണാം. ഇവിടെ വീടൊന്നുമില്ല, ബാക്കി ലൈഫ് ഇല്ല. ചെസ്റ്റൊന്നുമില്ല ഇവിടെ. കട്ടിലാണ്, കട്ടിലെടുക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോൾ രാത്രി ആകുമ്പോൾ പണിയാണ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ആവശ്യമില്ലാത്തവരുന്നുണ്ട് നമ്മുടെ കയ്യിൽ. അടുത്ത വീട്ടിലൊക്കെ ഒന്ന് പോയി നമുക്ക് അപ്പുറത്തുള്ള അവിടെ ഒരു വില്ലേജറുണ്ട്. ഇവിടെ തല്ല അവിടെ ആള് പോയി നോക്കും. ഇതെന്തൊട്ടാണ് എന്തോ നിങ്ങൾക്ക് അറിയില്ല. അപ്പം ആരെങ്കിലും അറിയാൻ, ആരെങ്കിലും അറിയാൻ കമൻ്റായിട്ടൊന്നും ഇടുക. ഇതും വീടല്ല. തല്ലി കൊല്ല ആള് തല്ലും നന്നായിട്ട് ലൈഫ് കുറയുണ്ട്. നമ്മളെ ഭക്ഷണവും കുറയുന്നുണ്ട്. ഭക്ഷണം നമുക്ക് വേറെ തിന്ന. ഇയാൾക്കൊന്നിട്ടാണ് തന്നെ, അല്ലെങ്കിൽ ഇയാൾ നമ്മളെ തിന്നു. നമുക്ക് ഭക്ഷണം തിന്ന, അല്ലെങ്കിൽ നമ്മ സോമ്പികൾക്ക് ഭക്ഷണമാവും. ഇത് വന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ച് വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും ഒരേപോലെ തന്നെ കറങ്ങി. ഈ വീടിനല്ല വാതിലുണ്ട് നോക്കണം, കയറി നോക്കണം. വീട് വാതിലില്ലാന്ന് തോന്നി. അവിടെ ഒരു വാതിലുണ്ട്, കീഴിലെ പോയി ഇപ്പുറത്തൂടെ വരും. ആദ്യ വാതില് ഫോണില്ല അല്ലേ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബെഡ് നമുക്ക് ആവശ്യമില്ല. ബെഡ് നമ്മളെല്ലാവരും ഉണ്ട്. ബെഡ് വേണ്ട. ഈ വീട്ടിലാണ് നമ്മൾ ഇന്നലെ കടന്നുറങ്ങിയത്. ഇവിടെയൊക്കെ നമ്മൾ വന്ന വീട്. അയ്യോ ഒരു ഒട്ടുകാലുണ്ട് ഇവിടെ. ആ നമ്മളെത്തി വന്നു. അങ്ങനെ തല്ലി കൊല്ലണം. നമുക്ക് ഇങ്ങനെ കൊന്നിൻ്റെ സ്ട്രീം നമുക്ക് ഇടുക. അയ്യോ നമ്മൾ കൊല്ലണത് ആദ്യത്ത് നമുക്ക് ഇതിൻ്റെ കണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്. ആടും ചത്ത്, ആടെ വേഗം ചത്ത്. ഇപ്പൊ സോമ്പിന് കണ്ട വീടിൻ്റെ ഉള്ളിലിരുന്നു. വേറെ കിട്ടുമോ നോക്കാം. ഇവിടെ കൊറേ വീടുകളുണ്ട്. ഈ വീടിൻ്റെ ഉള്ളില് നമുക്ക് കയറിയത് അമ്മ എപ്പോടെ പോയാലും കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് തന്നെ എത്തുന്നു. വേറെ വഴികളൊന്നുമില്ല. അവിടെ ഒരു വില്ലേജറിനെ കാണുന്നുണ്ടല്ലോ. നമുക്ക് ഈ വില്ലേജറിൻ്റെ അടുത്ത് എല്ലാ ട്രേഡ് അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇയാള് നമ്മളൊന്നും ചെയ്യില്ല. ഇയാള് നമ്മുടെ ഏരിയ ട്രേഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് ട്രേഡിംഗ് ഒന്നും നടത്തുന്നില്ല. ഇത് നമ്മ നേരത്തെ കിടന്നു പറയും വീടും.
കിടന്നറിയില്ല കട്ടിലത്തെ വീട്. നമുക്ക് ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല. ഇവിടെ നമ്മൾ നേരത്തെ വന്നൊരു സംശയമുണ്ട്. ഇവിടെ ഇത് നേരത്തെ നമ്മൾ തല്ലിയ ആളാണ്. ഒരുത്തനെ വിട്ടിരിക്കണ്ടല്ലോ തല്ലും. ഇയാളെ തല്ലി തല്ലുമ്പോൾ ഒരു തീ പോലും നടക്കു വരുന്നുണ്ട്. ഇയാളെ ആരെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് അയറാക്കപ്പെടുത്തു. ഇവിടെ വേറെ ആരും കാണില്ലല്ലോ. ഇവിടെ ഒരു വീട്, ഇത് നമ്മൾ നേരത്തെ വന്ന വീടാണ്. നമ്മ കുറെ നേരം ഈ വീട്ടിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂച്ച പൂച്ച കൊണ്ടുണ്ട്. അവിടെ ചെസ്റ്റില്ലേ സാധനം പൊളിച്ച് നോക്കാം. നമുക്ക് എന്തായാലും അയ്യോ തിന്നണ സ്റ്റിക്കർ തോളിച്ച് നോക്കാം. അത് കിട്ടിയില്ലല്ലോ നമുക്ക്. ഇവിടെ നിറച്ച് ട്രേഡേഴ്സും, പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റൊന്നുമില്ല. ഇതൊന്നിട്ടൊന്നും ആരെങ്കിലും അറിയാൻ നിൽക്കാൻ മതി കിട്ടോട്ടാ. ഇവിടെ കുറച്ച് ഡോറൊക്കെ കാണുന്നുണ്ട്. ഡോറും പുറത്തും തൊട്ടു നോക്കാം, അല്ല ഉള്ളിലും തൊട്ടു നോക്കാം. ആ ഇവിടെ ഒന്നുമില്ല. ഇത് വേറെ ഒരു ബാൽക്കണിയുണ്ട്. ബാൽക്കണി കൊളം കല ഇവിടെ സ്ഥലമാണല്ലോ. ഇതിപ്പോ തീരെ വില്ലേജ് എന്നാണ് തോന്നുന്നു. ഒരു രണ്ട് പാട്ടായി തരും. പൂച്ച തല്ലിയൊക്കെ പൂച്ച കൊടുക്കാൻ പറ്റിയൊന്നുമില്ല. നമ്മൾ ഇത് തല്ലല്ല. ഏയ് പൂച്ച കൊടുക്കാൻ പറ്റിയത്. ആ അതെ തല്ലി പൂച്ച. അതെ പൂച്ച കൂടി ഉള്ളി വല്ലതും ഉണ്ടോ? ഏയ് ഉള്ളിലൊന്നുമില്ല, കട്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തപ്പുറത്തുള്ള വീടുകളിലൊന്നും പോയി ചെസ്റ്റിൽ വല്ലതൊക്കെ കിട്ടും. അവിടെ കോളിരിക്കുന്നുണ്ട്. നമുക്ക് കോൾ ആവശ്യമില്ല. ഇവിടെ നല്ല വില്ലേജ് ഉണ്ട്, നമുക്കിപ്പോൾ കോൾ വേണ്ട. അവിടെ ഒരാളെ കാണുണ്ട്. അയ്യോ മറ്റാണല്ല നമ്മളെ തല്ലോല. ഇത് ഞങ്ങൾ കണ്ട വീഡിയോസിലൊക്കെ ഇയാൾ എല്ലാവരും തല്ല കാണു. നമുക്ക് അയാളുടെ തീ കൊണ്ട ഇയാളെ പേര് ഞങ്ങൾ പറയുന്നുണ്ട്. ഇയാളെ പേര് ആരെങ്കിലും അറിയാങ്ങ ഒന്ന് കമൻ്റ് ആയിട്ടോട്ടാ. അമ്മ നേരത്തെ വന്ന സ്ഥലത്ത് ഇങ്ങനെ ഇപ്പോഴത്തിരുന്നു. വേറൊരു വില്ലേജറിനെ കണ്ടു. ഇയാളാരണമായാ ഇയാളും ട്രേഡ് പണിയാണ്. അല്ല ഭണ്ണം അനുഭവിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നോക്കാം ഈ പറ്റൂല. നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല. പെണ്ണ് വെച്ചേക്കോ അല്ലേ? ആ കിട്ടൂല കിട്ടൂല. ഇവിടെ നമുക്ക് പറ്റിയൊന്നുമില്ല. അപ്പം നമുക്ക് നിർത്താതെ നിർത്താമെന്ന് തോന്നുന്നു. വീഡിയോ വരെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.